വ്യാജരേഖ ചമ വഞ്ചിച്ചെന്ന പരാതിയിൽ ബാങ്ക് മാനേജർക്കും അസിസ്റ്റന്റ് മാനേജർക്കുമെതിരെ കേസെടുത്തു ഫെഡറൽ ബാങ്ക് ബാലുശ്ശേരി ശാഖയിലെ മുൻ ജീവനക്കാർക്കെതിരെയാണ് പേരാമ്പ്ര കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുത്തത് കുറഞ്ഞ പലിശയ്ക്കുള്ള ഭവന വായ്പാ അപേക്ഷകനറിയാതെ വ്യക്തിഗത വായ്പയായി മാറ്റിയെന്നാണ് പരാതി പ്രവാസിയായ രബീഷ് ബാലൻ വർഷം മുൻപ് ഫെഡറൽ ബാങ്കിന്റെ ബാലുശ്ശേരി ശാഖയിൽ ഭവന വായ്പയ്ക്ക് അപേക്ഷിച്ചിരുന്നു പത്തര ശതമാനമായിരുന്നു പലിശ നിരക്ക് ബാങ്ക് മാനേജർ പറഞ്ഞതനുസരിച്ച് പിതാവിനെ പവർ ഓഫ് അറ്റോണിയായി ചുമതലപ്പെടുത്തിയ ശേഷം രബീഷ് വിദേശത്തേക്ക് പോയി ഭവന വായ്പയ്ക്കുള്ള അപേക്ഷയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പതിനാറ് ശതമാനം പലിശ നിരക്കുള്ള വ്യക്തിഗത വായ്പാ ഉടമ്പടിയിൽ പിതാവിനെ കൊണ്ട് ഒപ്പുവെപ്പിച്ചെന്നാണ് രബീഷിന്റെ ആരോപണം ഇക്കാര്യങ്ങൾ കാണിച്ച് പേരാമ്പ്ര ഒന്നാം ക്ലാസ് കോടതിയിൽ രബീഷ് സ്വകാര്യ അന്യായം സമർപ്പിച്ചിരുന്നു കോടതി നിർദ്ദേശത്തെ തുടർന്ന് മുൻ മാനേജർക്കും അസിസ്റ്റന്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു ജീവനക്കാർ വഞ്ചിക്കുകയായിരുന്നെന്നാണ് പരാതി മനഃപൂർവ്വം ചതിക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ അവർ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഒരു ഹൗസിംഗ് ലോൺ ആണ് അപ്ലൈ ചെയ്തത് അത് വന്നിട്ട് പത്തര ശതമാനത്തിന് തരാന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അവര് എന്താ പറയാ ഹൗസിംഗ് ലോണിന്റെ ഫോമും കാര്യങ്ങളൊക്കെ ഞങ്ങളിടുന്ന് വാങ്ങിച്ചതിന് ശേഷം നമ്മുടെ പേഴ്സണൽ ലോണാക്കി മാറ്റിയിരിക്കുകയാണ് അവരിപ്പം അതിൽ തന്നെ ഒരുപാട് കാണിച്ചിട്ടുണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് ജീവനക്കാരുടെ മൊഴിയെടുത്തു എന്നാൽ രമീഷിന്റെയും കുടുംബത്തിന്റെയും ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് ഫെഡറൽ ബാങ്കിന്റെ വിശദീകരണം വ്യക്തിഗത വായ്പയ്ക്കാണ് രമീഷ് അപേക്ഷിച്ചതെന്നും വ്യക്തിഗത വായ്പയുടെ ഉടമടിയിൽ തന്നെയാണ് ഒപ്പുവെച്ചതെന്നും ബാങ്ക് അധികൃതർ പറയുന്നു ന്യൂസ് കോഴിക്കോട്